Come in. അപ്പം നമ്മളങ്ങനെ എന്താ പറയുന്നത് ഫാമിലിയും കൂട്ടിക്കൊണ്ട് നാട്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എനിവേ എന്തായാലും ഇവർ ഫസ്റ്റ് ട്രാവലിംഗ് അല്ലേ, അപ്പോൾ അതെന്നും നമുക്ക് മെമ്മറബിൾ ആയിട്ട് നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ഞങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതി രാത്രി 12 മണിക്കാണ് കേട്ടോ. 12-ാം തീയതി രാവിലെ ഞങ്ങൾക്ക് 6 മണിക്ക് 6:10 ട്രിവാൻഡ്രത്തുനിന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ്. അപ്പം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് പിന്നെ ഒരു 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടെ നിന്ന് ഫ്രാങ്ക്ഫ്രൂട്ടിലേക്കാണ് അടുത്ത ഫ്ലൈറ്റ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ സമയവും ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു 3 മണിക്കൂർ മുന്നേ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടു. അതായത് 6:10 നമുക്ക് ഫ്ലൈറ്റ്, 3 മണിയായപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ലഗേജൊക്കെ വിട്ടിട്ട് ഞങ്ങളിപ്പോൾ എന്താ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ വേണ്ട കരയുന്നു, മറിഞ്ഞു വിടാമ. ഇവന് നമുക്ക് കേട്ടിട്ടുണ്ട്, ഇവൻ പറയാൻ അനുസരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നല്ല വഴക്കായിരുന്നു. ഒന്നാമതേ അവന് ഉറക്കം ശരിയാകാത്തതിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ട്രോളി തള്ളാനായിട്ടുള്ള ബഹളം ഫ്ലൈറ്റ് കണ്ടിട്ട് അവളെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറിയത്. എനിക്കറിയില്ല ഇത്രയും വലിയൊരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ ഇതെന്താകും എന്നുള്ളത് എനിക്കറിയില്ല. നല്ല വഴക്കായിരിക്കും മിക്കവാറും, കാരണം ഇത്രയും ടൈമില്ലേ. നമ്മളിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡൽഹിയിലേക്ക് ഏകദേശം 3.5 മണിക്കൂർ നമ്മൾ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഡൽഹിയിൽ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് നമുക്ക് പിന്നെ ഫ്രാങ്ക്ഫ്രൂട്ടിലേക്ക് ഉച്ചയ്ക്ക് 1:30 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മൻ ടൈം ഒരു 6:40 നമ്മൾ അവിടെ എത്തുക. അതായത് ഏകദേശം ഒരു 8:30 to 9 മണിക്കൂർ നമുക്ക് ഡ്യൂറേഷൻ ഉണ്ട് അവിടം വരെ. പിന്നെ അവിടുന്ന് നമ്മൾ IC ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ദേവുട്ടി പൊങ്ങി ബെൽറ്റിട് പൊങ്ങട്ടെ, ബെൽറ്റിട് പൊങ്ങാ ആകാശത്ത് എത്തട്ടെ. നീ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഈ ജനൽ വഴി നിന്നെ താഴോട്ട് എറിയും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ഭയങ്കര ഒരു പോകാറായപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. 4 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ഞങ്ങൾ ഒമാനിലായിരുന്ന സമയത്ത് അവിടെയായിരുന്നു എൻ്റെ ജർമ്മൻ പഠിത്തവും കാര്യങ്ങളും എക്സാമും അതുപോലെ പ്രോസസ്സിങ്ങും എല്ലാം അവിടെ നിന്നായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ജർമ്മനിക്ക് കയറി വരേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരു 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നതാണ്.
അപ്പോൾ അവിടുന്ന് പോകാനും പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനയർക്കനും അതൊക്കെ കംപ്ലീറ്റ് ആകാതെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഒത്തില്ല. അപ്പം ഇത് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ്, 4 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോയതായിരുന്നു. അപ്പം ശരിക്കും 6 ആഴ്ച എനിക്ക് ലീവ് കിട്ടി. അത് തന്നെ എനിക്ക് വലിയൊരു എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം മാക്സിമം 3 ആഴ്ച, നമുക്ക് 4 ആഴ്ച വരെയാണ് ലീവ് ഉള്ളതെങ്കിലും മാക്സിമം 3 ആഴ്ച വരെ അവർ ഒന്നിച്ച് ലീവ് തരാറുള്ളൂ, പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താണ് തരുന്നത്. പിന്നെ ഇപ്പം ഞാൻ 4 വർഷമായി പോയിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് എനിക്ക് 6 ആഴ്ച ലീവ് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് പോരുന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം ഇനി എന്നാണ് നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുക? ഇപ്പം ഗൾഫിലായിരുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും പോകാൻ പറ്റുന്ന പോലെ ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്ക് പോകാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പം അടിപൊളിയൊരു വലിയ എയർപോർട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തും ഞാൻ ഇതേ സെയിം രീതിയിലാണ് വന്നത്. അതായത് ക്രിഫിൽഡിൽ നിന്ന് നമ്മൾ ഫ്രാങ്ക്ഫ്രൂട്ടിൽ എത്തിയിട്ട് ഫ്രാങ്ക്ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്കായിരുന്നു ഫ്ലൈറ്റ്. ഡൽഹിയിൽ എനിക്കൊരു 6 അവേഴ്സ് ലേ ഓവർ ഉണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടും വന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തിരിച്ചു പോകുമ്പോൾ 4 അവേഴ്സ് ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മളെല്ലാ ലഗേജും എടുത്ത് വീണ്ടും ഡൊമസ്റ്റിക്കിലേക്ക് നമ്മൾ ലഗേജ് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ലഗേജ് ഓൾറെഡി നമ്മുടെ ഇതിൽ പോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ബോർഡിംഗ് മാത്രം ചെയ്തേച്ചാൽ മതി, ബൈ ഹാൻഡ് നമ്മൾ എടുക്കണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ 4 അവേഴ്സ് ലേ ഓവർ ആണുള്ളത്. അപ്പം ഈ ഒരു 4 അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അടുത്ത ബോർഡിംഗ് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും തന്നെ കുറേ സമയം പോകും. പിന്നെ അത് കഴിഞ്ഞ് ക്യൂ നിന്ന് ബോർഡിംഗ് ഒക്കെ എടുത്ത് കയറി നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത് അതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും തന്നെ ഈ 4 മണിക്കൂർ എവിടെ പോയെന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ പിള്ളേർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പോർഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഐ സി കയറുന്നതിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ നമുക്ക് ട്രെയിൻ കയറുന്ന സ്ഥലവും, എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. പിള്ളേർ രണ്ടുപേരും ചേട്ടനാണെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. ഇവർ ഒന്നാമതേ ഇത്രയും ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്ന കാരണം ശരിക്കും ഉറങ്ങാനൊന്നും പറ്റാത്തതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ചേട്ടായിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ വീഡിയോ ഞാൻ എടുത്തുള്ളൂ, കാരണം ഇനി അങ്ങോട്ട് എടുക്കാനായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഇത്രയും വീഡിയോസ് തന്നെ ഒപ്പിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.